നമസ്കാരം. അക്സ് പ്രോഗ്രാമിംഗ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ MySQLൻ്റെ സെക്കൻഡ് പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ടേബിൾ ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ സാധാരണ കമാൻഡ് ലൈൻ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതിപ്പോൾ സെക്കൻഡ് സെക്ഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചിലപ്പോൾ കമാൻഡ് ലൈൻ ചെയ്യുന്ന സമയത്ത് സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എന്താണ് യൂസ് ഡാറ്റാബേസ് നെയിം. ഡാറ്റാബേസ് നെയിം ഞാൻ ഗൂഗിൾ ആണ് കൊടുത്തത്. അപ്പോൾ യൂസ് സ്പേസ് ഗൂഗിൾ സെമി കോളൻ. അതിനുശേഷം ഡാറ്റാബേസ് ഓക്കെ ആയി. പിന്നെ ഓൾറെഡി നമ്മൾ ടേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടേബിളിന് ലിസ്റ്റ് അയക്കാൻ വേണ്ടി, അതായത് ടേബിളിന് സ്ട്രക്ചർ അയക്കുക, സ്ട്രക്ചർ എന്താണെന്ന് അറിയാൻ വേണ്ടി ഡെസ്ക് ഗൂഗിൾ ഡെസ്ക് സോറി ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്. ഡെസ്ക് സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ടേബിളിൻ്റെ സ്ട്രക്ചറല്ല നമുക്ക് കാണേണ്ടത്, ടേബിളിൻ്റെ വാല്യൂസ് ആണ് കാണണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്താൽ മതി. സ്റ്റുഡൻറ്റ്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ കിട്ടും. അപ്പോൾ ഇത് ഈ സ്ട്രക്ചർ എന്താണെന്ന്, സ്ട്രക്ചർ അല്ല ഒരു ലിസ്റ്റ് കിട്ടും. ലിസ്റ്റ് എന്താണെന്ന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഇവിടെ ബ്രൗസറിന് ടാബില്ല, PHP ആണ്. ഇതാണ് ലിസ്റ്റ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. SQL ടാബിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു വേറെ കണ്ടീഷൻ കൊണ്ടിട്ടുണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് പിന്നെ വഴിയെ പഠിക്കാം. അത് സെലക്ട് സ്റ്റാർ കൊടുക്കാം, സെലക്ട് കൊടുക്കാം, അങ്ങനെ അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മളിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ കമാൻഡ് ലൈനാണ് പഠിക്കുന്നുണ്ട്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, ജസ്റ്റ് ഗോടിക്കാം. കണ്ടോ, ID സ്റ്റുഡൻറ്റ് നെയിം, ഇത് വാല്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കാണിക്കും. ഇതന്നെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻ്റ് എന്നുള്ളത് PHP മേഡും ബ്രൗസ് തന്നെയാണ്, പ്രശ്നം കാണാം. അപ്പോൾ നമുക്ക് ആ ടേബിൾ സ്ട്രക്ചർ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഇൻസേർഷനാണ് വേണ്ട. ഇൻസേർഷൻ എന്ന കമാൻഡ്സ് സോറി ക്വറി ഇൻസേർട്ട് ഇൻ ടു, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് സോറി ഇതൊരു കീവേഡാണ് ഇൻസേർട്ട് ഇൻ ടു. പിന്നെ ഏതൊക്കെ കോളമിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് ഒരു ടേബിളിലെ രണ്ട് കോളമാണുള്ളത് നമ്മുടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്, ID സ്റ്റുഡൻറ്റ് നെയിമും. അപ്പോൾ ID ഞാൻ പറഞ്ഞു, ID ഒരു പ്രൈമറി കീ ആണ്, ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ ID നമുക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻസേർട്ട് ഇൻ്റുള്ള ആ ID പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് രണ്ടാമത്തെ കോളമായ സ്റ്റുഡൻറ്റ് നെയിം പറയാം. ഈ സ്റ്റുഡൻറ്റ് നെയിമിലോട്ട് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ വാല്യൂസിന് കീവേഡ് മറക്കണ്ട, വാല്യൂസ്. പിന്നെ ഇൻസേർട്ട് ഇൻറ്റു കോളം നെയിം ഒന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു വാല്യൂ പറഞ്ഞാൽ മതി. ഒരു വാല്യൂ എന്താണ്, ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കുന്നുണ്ട്, അക്ഷത്. ഇത് സെമിക്കോളൂ. സെയിം കേസ് നമുക്കൊന്ന് കമാൻഡ് ലൈൻ റൺ ചെയ്ത് നോക്കാം. നിങ്ങൾ കമാൻഡ് ലൈൻ ഉപയോഗിക്കാം, ഞാൻ ഇവിടെ SQL ഉപയോഗിക്കാം. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് നെയിം, സോറി ചെറിയൊരു പ്രശ്നമുണ്ട്. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം സ്പെസിഫൈ ചെയ്തിട്ടില്ല ഞാൻ. സ്റ്റുഡൻറ്റ് ഏത് ടേബിളിലേക്കാന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു ടേബിളിൻ്റെ പേര്, ഏതാണ് കോളംസ്, ആ കോളം സ്പെസിഫൈ ചെയ്യുക, എന്നിട്ട് വാല്യൂസ് എന്നൊരു കീവേഡ്, അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ വാല്യൂസ്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. എന്നൊക്കെ റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കമാൻഡ് ലൈനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കമാൻഡ് ലൈൻ റൺ ചെയ്യാം. അപ്പോൾ PHP മാഡ്മിൻ ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എറേഴ്സ് എല്ലാം പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും SQL വെച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ, വൺ റോ ഇൻസെർട്ട് എന്ന് കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ കമാൻഡ് ലൈൻ ചിലപ്പോൾ വൺ റോ ഇൻസെർട്ട് കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ PHP മാഡ്മിൻ കൂടി ചെയ്തപ്പോൾ SQL ക്വറി വെച്ചപ്പോൾ ഇൻസെർട്ട് ചെയ്ത് കാണിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഒന്നുകൂടി വേണമെന്ന് നോക്കാം. അതല്ലെങ്കിൽ ഇവിടെ എനിക്ക് ബ്രൗസ് എന്നുണ്ട്, ഇതാക്കണം. ID 1, സ്റ്റുഡൻറ്റ് നെയിം അക്ഷത്. ഇവിടെ സ്ട്രക്ചറിൽ ഞാൻ സോറി SQL ഞാൻ എൻ്റെ സെലക്ട് സ്റ്റാർ ഫ്രം കൊടുക്കുന്നുണ്ട്. കണ്ടോ, സെയിം എഫക്റ്റ് ആണ്. 1 അക്ഷത്. ഈ 1 ഞാൻ കൊടുത്തിട്ടില്ല, കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അത് പ്രൈമറി കീ ആണ്, അത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ അക്ഷത കൊടുത്തപ്പോൾ ഓട്ടോ ഇൻക്രിമെൻ്റ് പ്രകാരം അത് 1 ആയിട്ട് വന്നു. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തത് കമാൻഡ് ലൈൻ ഞാൻ ചെയ്തത്, കമാൻഡ്സ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഇൻസെർട്ട് ചെയ്യുന്നത്. ഇനി PHP മൈ അഡ്മിനിൽ ഓൾറെഡി ഒരു ഇൻസേർട്ട് എന്നൊരു ടാബ് ഉണ്ട്, ഇത് നോക്കണം. കോളം എത്ര വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതിപ്പോൾ ഇഗ്നോർ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വാല്യൂസ്. അപ്പോൾ ഒരൊറ്റ വാല്യൂ നമുക്ക് ആഡ് ചെയ്യുന്നത്. ID ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഒഴിവാക്കി. സ്റ്റുഡൻറ്റ് നെയിം രാഹുൽ.
കൊടുത്തു ഗുഡ്. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്. ഇതാ ഇവിടെ നമ്മുടെ കമാൻഡ് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഐ ഡി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് വാല്യൂ അൺലാക്കിയിട്ടുണ്ട്, ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഇതോടാ വാല്യൂ അൺലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐ ഡി കൊടുക്കേണ്ട ആവശ്യമില്ല, സ്റ്റുഡൻറ്റ് നെയിം മാത്രം കൊടുത്താൽ മതി. ഇതൊരു കമാൻഡാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഗോ അടിച്ച് കഴിഞ്ഞാൽ അതിലെ രാഹുൽ ഇൻസെർട്ട് ആവും. നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യാൻ സെലക്ഷൻ സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേഗത രാഹുൽ. പക്ഷെ ഐ ഡി നോക്കിയേ രണ്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഓട്ടോ ഇൻക്രിമെൻ്റ് പ്രകാരം. അപ്പോൾ ഇതൊരു പ്രൈമറി കീയാണ്. അപ്പോൾ ഏതൊരു ടേബിളിനും ഒരു പ്രൈമറി കീ വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫീൽഡിൽ നിന്ന് നമുക്കൊരു പ്രൈമറി കീ ആയി കൊടുക്കാം. അപ്പോൾ ഇൻസേർഷൻ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇൻസേർഷൻ ഒന്നുമില്ല, സിമ്പിളാണ്. ഇൻസേർഷനും സെലക്ഷനുമാണ് ഇതിൽ പഠിച്ചത്. സെലക്ഷൻ ചെയ്യുമ്പോൾ സെലക്ട് കീവേഡ് സെലക്ട് സ്റ്റാർ ഫ്രം. ഈ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം ഒരു ടേബിളിലെ എല്ലാ കോളംസും ആണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ ടേബിളിൽ ഐ ഡി കോമ സ്റ്റുഡൻറ്റ് നെയിം ഈ രണ്ട് കോളമുള്ള, അതുകൊണ്ടാണ് രണ്ട് കോളം വേണം പറഞ്ഞിട്ടാണ് സ്റ്റാർ എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് നെയിം മാത്രം മതിയെങ്കിലോ സ്റ്റാർ മാറ്റിയിട്ട് സ്റ്റുഡൻറ്റ് നെയിം മാത്രം കൊടുത്താൽ. അപ്പോൾ സെലക്ട് സ്റ്റുഡൻറ്റ് നെയിം ഫ്രം സ്റ്റുഡൻറ്റ്. ഇത് നമുക്ക് നമ്മൾ റൺ ചെയ്ത് കമ്പനി സംബന്ധം ചെയ്ത് നോക്കിയാലോ, കമാൻഡ്സ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ട സ്റ്റുഡൻറ്റ് നെയിം മാത്രമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സെലക്ട് ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ കോളം നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യുന്നത് മനസ്സിലായി. സെലക്ട് സ്റ്റേറ്റ്മെൻറ് എന്തിനാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായി. ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ മനസ്സിലായി. ഇൻസേർട്ട് ഇൻറ്റു ഏതാണ് ടേബിൾ, ഏതാണ് ഏതൊക്കെയാണ് കോളംസ്, ഏതൊക്കെയാണ് വാല്യൂസ്. അപ്പോൾ കോളം നെയിമും വാല്യൂസിൻ്റെ കൗണ്ടും, അത് ഇപ്പോൾ ഇതൊരു വാല്യൂ ആണ്, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ രണ്ടാമത് കൊടുക്കാം. അപ്പോൾ ഈ കൗണ്ടും ഈ കോളം നെയിമും ഈക്വൽ ആവണം കേട്ടോ. മിസ്മാച്ച് ആയാലും പ്രശ്നമാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, ചെറുതായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിനും കൂടി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോഗ്രാം ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കൂടുതലായിട്ട് കോഡ്സൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ നമുക്ക് അവിടെ പഠിക്കാം. അപ്പോൾ അധികം എന്താ പറയുക, ബോറടിക്കാതെ ജസ്റ്റ് ഒരു ബേസ് ഒന്ന് അറിഞ്ഞു വെക്കുക. എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് ടേബിളിൽ നിന്ന്, എങ്ങനെയാണ് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ ഇൻസേർഷനാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഒരു കോളം കൂടി ഇതിലുണ്ടെങ്കിൽ ആ കോളത്തിൻ്റെ പേര്, ഇപ്പോൾ കോളത്തിൻ്റെ പേര് ഞാൻ കോളം വേണമെന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെയും ആ കോളത്തിലുള്ള വാല്യൂസ് സ്പെസിഫൈ ചെയ്യണം കേട്ടോ. മറക്കരുത്, ഞാൻ ഇപ്പോൾ നമുക്കിപ്പോൾ രണ്ട് കോളമേ ഉള്ളൂ ഇവിടെ. ഒരു അതിലൊരു കോളം എന്താ പറയുക പ്രൈമറി കീ ആണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നെക്സ്റ്റിൽ നമുക്ക് ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ എച്ച് ചെയ്യുമ്പോഴും ജാവാസ്ക്രിപ്റ്റ് ചെയ്ക്കുറയൊക്കെ വെച്ചുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം പ്രൊമോട്ട് ചെയ്യുക വീഡിയോസ്, നോട്ടിഫിക്കേഷൻ അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോ ഒക്കെ വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.